ബി ജെ പി നേതൃത്വത്തോടിടഞ്ഞ സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാൻ ആർ എസ് എസ് നേതൃത്വം നേരിട്ടിറങ്ങുന്നു. കൊച്ചിയിലെ ആർ എസ് എസ് കാര്യാലയത്തിലേക്ക് സന്ദീപ് വാര്യർ ചർച്ചകൾക്കായി എത്തിയേക്കും. ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് സന്ദീപ് വാര്യർ. സന്ദീപിനെ ബി ജെ പി പൂർണ്ണമായും തള്ളുമ്പോൾ എടുത്തുചാടി തീരുമാനം വേണ്ട എന്നാണ് സി പി ഐ എം തീരുമാനം. ഇന്നും സന്ദീപ് വാര്യരും എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും പരസ്പരം വിമർശനവുമായി രംഗത്തെത്തി. ഒരു വിവാദങ്ങൾക്കും അവർ മുഖവില കൊടുക്കില്ല. കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതിരുന്ന കാലം മാറി ഇന്ന് സുഭിക്ഷമായി കുടിവെള്ളം, നഗരസഭാ ഭരണം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ബി ജെ പി ഇന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റെല്ലാം ചായക്കോപ്പിയിൽ കൊടുങ്കേറ്റ. ഇപ്പൊ ഈ ഒരു പ്രതിസന്ധി ബാധിക്കില്ല എന്നുള്ളത് തന്നെ ഒരു പ്രതിസന്ധി. ചായപ്പേ ചർച്ച ഞങ്ങൾ സംഘടിപ്പിച്ചു ഇവിടെ അന്ന് മോദിജിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ചായപ്പേ ചർച്ച ഇവിടെ വെച്ചാണ് സംഘടിപ്പിച്ചത്. ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിരുന്നു 2014 ചായ എന്ന് പറയുന്നത്. സോ റെസ്പെക്ട് ടീ. ഡെഫിനറ്റ്ലി ചായക്കടകൾ എന്നല്ലേ കേരളത്തിലെ രാഷ്ട്രീയമൊക്കെ ഉരുത്തിരിയാറുള്ളത്. ഞാനും രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചതും തർക്കം പഠിച്ചതും ഒക്കെ ചായക്കടയിലെ രാഷ്ട്രീയ പറഞ്ഞിട്ടാണ്. ശ്രീ ശ്രീകുമാരനും എസ് ശ്യാംകുമാറും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ശ്രീ ശ്രീകുമാരനിലേക്ക്. ശ്രീജിത്ത്, സന്ദീപ് വാര്യർ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേണു ബാലകൃഷ്ണൻ, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് സന്ദീപ് വാര്യർ. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അനുനയ ചർച്ചയുടെ ഭാഗമായി ആർ എസ് എസ് നേതാവ് എ ജയകുമാർ സന്ദീപ് വാര്യറിന്റെ എനിക്ക് പിറകിലുള്ള ചെത്തല്ലൂരിലെ വീട്ടിലെത്തി എന്നത് നമ്മൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. ബി ജെ പി നേതാവ് പി ആർ ശിവശങ്കറും ഇങ്ങോട്ട് എത്തിച്ചേരുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. പക്ഷേ അനുനയ നീക്കമല്ല, മറിച്ച് സന്ദീപ് വാര്യർക്ക് പറയാനുള്ളത് കേൾക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് സന്ദീപ് വാര്യരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇന്നലെ അത്തരത്തിൽ ആർ എസ് എസ് നേതാക്കൾ വന്നു കണ്ടതിനു ശേഷം വീണ്ടും ഇന്നലെയും അദ്ദേഹം പ്രതികരിച്ചിരുന്നു, ഇന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പക്ഷേ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യ പ്രതികരണം നടത്തി. അതിനുശേഷമാണ് തൊട്ടടുത്ത ഒരു ചായക്കടയിൽ വെച്ച് നമ്മൾ അദ്ദേഹത്തെ കണ്ടത്. അപ്പോഴേക്കും സി കൃഷ്ണകുമാറിന്റെ സന്ദീപ് വാര്യർ വിഷയം ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ് എന്നൊരു പ്രതികരണം കൂടി വന്നത്. അത് നമ്മൾ ചോദിച്ചു. അതിന് പറഞ്ഞ മറുപടി ചായ്പേ ചർച്ച നരേന്ദ്രമോദിയുടെ, അതിലൂടെയാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. ആദ്യമായി അദ്ദേഹം ആ ഒരു ചർച്ച നടത്തുമ്പോൾ തങ്ങളെല്ലാം, ബി ജെ പി പ്രവർത്തകരെല്ലാം ആ ചർച്ച നടത്തിയ ചായക്കടയിലിരുന്നാണ് സംസാരിക്കുന്നത്. ചായക്കടയ്ക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ആ ചായക്കടയിൽ നിന്നാണ് തർക്കശാസ്ത്രം താൻ പഠിച്ചത്. സ്വാഭാവികമായി ആ തർക്കശാസ്ത്രത്തിന്റെ കൂടി ഭാഗമാണ് താൻ എന്നാണ് പറഞ്ഞത്. കൃഷ്ണകുമാറിന് കൃത്യമായ മറുപടി, ചായ കൊടുക്കുന്നവനും കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇന്ന് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചില്ലെങ്കിലും ബി ജെ പി നേതാവ്, ഒറ്റപ്പാലത്തെ ബി ജെ പി നേതാവ്, മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി മണികണ്ഠൻ, പാർട്ടി വിട്ടതടക്കമുള്ള കാര്യങ്ങളിൽ സന്ദീപ് വാര്യരുടെ പ്രതികരണമുണ്ടായി. അത് ദൌർഭാഗ്യകരമായ കാര്യമാണെന്ന് സന്ദീപ് വാര്യർ അടിവരയിട്ട് പറഞ്ഞു. അതിനുശേഷം ചായയും ഭക്ഷണവും കഴിച്ചാണ് ആ ചായക്കടയിൽ നിന്ന് അദ്ദേഹം മടങ്ങിയത്. അദ്ദേഹം നേരെ പെരിന്തൽമണ്ണയിലെ അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് എറണാകുളത്തേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ആർ എസ് എസ് നേതൃത്വവുമായി ചർച്ച നടത്തുമെന്ന ചോദ്യത്തിന് ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ആർ എസ് എസ് ഒരു പരിധിവരെ സന്ദീപ് വാര്യരുടെ പരസ്യ പ്രതികരണത്തിന് ഒരു വിലക്ക്, ഇനി പരസ്യ പ്രതികരണം തൽക്കാലം വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. സന്ദീപ് വാര്യരെ കൊണ്ട് എത്തിക്കാൻ അവർക്ക് സാധിച്ചോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ, ഒരു ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയില്ലെങ്കിൽ, ഉറപ്പായും സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി ഐ എം നേതാക്കളും അത് നോക്കിയിരിക്കുകയാണ്. എന്താണ് സന്ദീപ് വാര്യർ എന്ത് നിലപാടാണ് പറയുന്നത് എന്ന് സി പി ഐ എം നേതാക്കളും നോക്കിയിരിക്കുകയാണ്. അല്പസമയം മുൻപ് എ കെ ബാലന്റെ ആണെന്ന് തോന്നുന്ന ഒരു പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം പ്രതികരിക്കട്ടെ, അതായത് സന്ദീപ് വാര്യർ പ്രതികരിക്കട്ടെ, അതിനുശേഷം നിലപാട് വ്യക്തമാക്കാമെന്നാണ് വളരെ കൃത്യമായി എ കെ ബാലനടക്കം നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഇപ്പോൾ കുറച്ച് കരുതലോടുകൂടി മാത്രം സന്ദീപ് വാര്യർ വിഷയത്തിൽ പ്രതികരിച്ചാൽ മതി. ഇപ്പോഴും നിലവിൽ മത രാഷ്ട്രീയത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഒരു വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാത്രമാണ് സന്ദീപ് വാര്യർ നിൽക്കുന്നത്. അത് വിട്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയട്ടെ, അപ്പോൾ സി പി ഐ എമ്മും നയം വ്യക്തമാക്കാമെന്നാണ് സി പി ഐ എമ്മിന്റെ നിലപാട്. എന്തായാലും സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാറിനെതിരെയും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വം, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെയും പറഞ്ഞ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. ചെത്തല്ലൂരിൽ, എനിക്ക് പിറകിലുള്ള അദ്ദേഹത്തിന്റെ ചെത്തല്ലൂരിലെ വീട്ടിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോയി, അവിടെ നിന്ന് എറണാകുളത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകില്ല. പക്ഷേ ബി ജെ പി നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ, അത് പ്രകാശ് ജാവ്ദേക്കർ കാര്യമായ രീതിയിലുള്ള പ്രതികരണത്തിന് തയ്യാറായില്ല, കുമ്മനം രാജശേഖരൻ അദ്ദേഹം മടങ്ങി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം പാർട്ടി വിടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തനിക്കെതിരെ ഒരു പ്രതികരണം ഉണ്ടായാൽ അതേ ഭാഷയിൽ തന്നെ ഒരു മറുപടി സന്ദീപ് വാര്യരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബി ജെ പി നേതൃത്വം ഇപ്പോൾ അവഗണിക്കുകയാണ്. പക്ഷേ സന്ദീപ് വാര്യർ ഇപ്പോഴും നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. വേണുബാലകൃഷ്ണൻ, ബി ജെ പിക്കകത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അസംതൃപ്തി പുകയുകയാണ്.
ശരി, ശ്രീ ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ശ്യാം കുമാറും കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, ഈ സന്ദീപ് വാര്യർ ആർ എസ് എസ് കൂടിക്കാഴ്ച, അതിന്റെ സ്ഥിരീകരണമുണ്ടോ? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇന്നലെ സന്ദീപ് വാര്യരെ സന്ദർശിക്കാനായി എത്തിയ ആർ എസ് എസ് നേതാക്കളാണ് സന്ദീപിനോട് ഒരു കാരണവശാലും പരസ്യപ്രചാരണവുമായി ഇനി പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരം ആർ എസ് എസിൻ്റെ സംസ്ഥാന നേതൃത്വം നേരിട്ട് നിരീക്ഷിക്കുകയാണെന്നും അതിൽ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നും സന്ദീപിന് നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും സന്ദീപിനോട് ഈ വിഷയം സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യുമ്പോൾ തന്നെ കൊച്ചിയിലെത്തി ഈ വിഷയം നേതൃത്വവുമായി നേരിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാമെന്നുള്ളൊരു അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് സന്ദീപ് കൊച്ചിയിലേക്ക് എത്തുക എന്നുള്ള സൂചനയാണ് നമുക്ക് ആർ എസ് എസിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. അതിനുപരിയായിട്ട് പാലക്കാടുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പാലക്കാട്ടെ വിജയത്തെ ബാധിക്കുന്ന രീതിയിൽ, സന്ദീപിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു പരാമർശവും ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട് വലിയ വിജയപ്രതീക്ഷയിലാണ് ആർ എസ് എസ് നേരിട്ട് താഴെ തട്ട് മുതൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതിന് തിരിച്ചടിയുണ്ടാകുന്ന ഇടപെടലുകളൊന്നും ഉണ്ടാകരുത്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും സന്ദീപിനെ ഒരേ സമയം കേൾക്കുകയും പ്രശ്നങ്ങളില്ലാതെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് ആർ എസ് എസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇടവേള.